Pavaristia Katholika Malangara Metropolita Patavile Kitrinaga Pata E. Fadras Natinda Divanaya Dr. Matthews Mar Severios Tirimeni K. Apinandanangalam Prathanagalam Asham C. Neruna Kandana de West Fadras Natinde Animodana Samela Tilana Nabalalam Isamayam Pangajarinus Malangara Orthodox Suryani Savayude Kandana de West Fadrasana Metropolita Malangara Orthodox Savayude Katholika Baba Tirimeniai Deva Grabayal Niyogam Levitrik and then the Santoshamana Nambal Pangidunur Sundam Metropolita Safada Levanaidi Gunabimanam Kandana de West Fadrasana Itabaga Ipol Anipaviguyana Kottayam Vadur St. Peter's Orthodox Palli Itabagaile Matatil Charyan Andreos Pampadi Valel Vatake Katapil Mariamma Dambadigalude Maganai Aiti Tolayati Nalpati Onbathu February Pandandina പരിശുദ്ധ ബാബ തിരുമേനി ജനിച്ചു. പിതാവ് ചെറിയാൻ അതിരാവിലെ എഴുന്നേറ്റ് റബ്ബർ വെട്ടുവാൻ പോകുമ്പോൾ വെളിച്ചം കൂടെ കൊണ്ടുപോയിരുന്ന മകനെ ഇന്ന് ദൈവം ലോകം മുഴുവൻ ക്രിസ്തുവിൻ്റെ വെളിച്ചം കൊടുക്കുവാൻ ദേവലോകം സഭാസ്ഥാനത്ത് ഓർത്തഡോക്സ് സഭയുടെ പരമാധികാരിയായി താക്കോൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. 9 ഭാഷകൾ എഴുതാനും വായിക്കാനും സംസാരിക്കുവാനും പാഠവുമുള്ള ബാബ തിരുമേനി. ഈ തിരുമേനിയാണ് ആദ്യമായിട്ട് മലങ്കര ഓർത്തഡോക്സ് സഭയിൽ നിന്ന് റോമിൽ പഠനത്തിനായിട്ട് നിയോഗിക്കപ്പെട്ട വ്യക്തിയും റോമിലെ കാത്തലിക് ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സഭാപിതാക്കന്മാരെക്കുറിച്ചുള്ള പഠന പരമ്പരയിൽ മാബുഗുയിലെ മാർ ഫിലക്സിനോസിൻ്റെ ക്രിസ്തുശാസ്ത്ര ദർശനങ്ങളെ സംബന്ധിച്ചുള്ള ഗവേഷണത്തിലാണ് തിരുമേനി ഡോക്ടറേറ്റ് സമ്പാദിച്ചത്. 1979 മുതൽ 1984 വരെയുള്ള 5 വർഷത്തെ റോമിലെ പഠന കാലഘട്ടത്തിൽ റോമൻ കത്തോലിക്കാ സഭ ഉൾപ്പെടെ വിവിധ സഭകളുമായി അടുത്തറിയുവാനും സഭകൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാനുമെല്ലാം സഹായിച്ചു പരിശുദ്ധ തിരുമേനിക്ക്. അഭിവന്ദ്യനായ ബാബ തിരുമേനി കണ്ടനാട് വെസ്റ്റ് ഭദ്രാസന മെത്രാപ്പോളിത്തിയായി ചുമതല വഹിക്കുന്ന നാളുകളിലാണ് മാർ പക്വമിയോസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജാതിമത ഭേദമില്ലാതെ വർഗവർണ്ണ വിവേചനമില്ലാതെ എല്ലാവരും ദൈവമക്കളെന്ന കാഴ്ചപ്പാടിൽ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും അനാഥരെയും രോഗികളെയും ആലംബഹീനരെയും നിരാശ്രയരെയും സംരക്ഷിക്കുവാൻ 16 പദ്ധതികളാണ് ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടത്. അത്ഭുതകരമായ വിസ്മയം ജനിപ്പിക്കുന്ന ജീവകാരുണ്യ ശുശ്രൂഷകളാണ് പ്രതീക്ഷ, പ്രശാന്തി, പ്രത്യാശ, പ്രതിഭ, പ്രദാനം, പ്രമോദം, പ്രസന്നം, പ്രപാലനം, പ്രഭാതം, പ്രശാന്തം, പ്രബോധനം, പ്രാപ്തി, പ്രായോജന, പ്രവാഹം, പ്രീതി എന്ന പേരുകളിൽ കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷയിൽ തുടങ്ങി പ്രീതിയിലെത്തി നിൽക്കുകയാണ് ഈ സ്നേഹ ശുശ്രൂഷകൾ. 9 ഭാഷകൾ കൈകാര്യം ചെയ്യുവാൻ വിദഗ്ധനായ ബാബ തിരുമേനിക്ക് ദരിദ്രരുടെയും അശരണരുടെയും നിരാശ്രയരുടെയും ഹൃദയഭാഷ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നു എന്നതിലാണ് നാം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതും തിരുമേനിയെ അനുമോദിക്കേണ്ടതും. ഓരോ വർഷവും 2.5 കോടി രൂപ വേണ്ടി വരുന്ന
സാമൂഹിക ക്ഷേമ പദ്ധതികൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടാണ് തിരുമേനി കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തെ നയിച്ചതെന്നത് സ്വർഗത്തിലെ നിക്ഷേപത്തെ കുറിക്കുന്ന ഏറ്റവും സജീവമായ ഓർമ്മപ്പെടുത്തലാണ്. സാമൂഹിക സേവന രംഗത്ത് ഏറ്റവുമധികം സംഭാവനകൾ ചെയ്യുന്ന സഭയായി മലങ്കര ഓർത്തഡോക്സ് സഭയെ മാറ്റണമെന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നം നാടിനെ മുഴുവൻ ആഹ്ലാദം കൊള്ളിക്കുകയാണ്. സാക്ഷ്യം നൽകുന്ന സഭാമക്കൾ എന്ന തിരുമേനിയുടെ ദർശനം മഹനീയമാണ്. പ്രഭാതത്തിൽ 3:30 ആരംഭിക്കുന്ന ബാബ തിരുമേനിയുടെ ജീവിതയാത്രയിൽ ഏറ്റവും വിലപ്പെട്ട മുഹൂർത്തം പ്രാർത്ഥനയും ബലിയർപ്പണവും ധ്യാനവുമാണ്. ഈ ആത്മീയ ശുശ്രൂഷ അൾത്താരയിൽ നിന്നും ലോകത്തിൻ്റെ വിളിമ്പുകളിലെ ദരിദ്രരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഇടയിലേക്ക് സ്നേഹപ്രവാഹമായിട്ട് ഒഴുകുന്നു. മാനസികമായി വെല്ലുവിളികൾ നേരിടുന്ന സൗത്ത് പിറമാടത്തെ പ്രത്യാശ ഭവനിൽ ആ മക്കളോടൊപ്പം സുഖദുഃഖങ്ങൾ പങ്കിട്ട് ജീവിച്ച ഇടയശ്രേഷ്ഠനെ ദൈവം പഴമയും ഗരിമയും ചോരാത്ത ദേവലോക ആസ്ഥാനത്തെ അധിപനായി പറിച്ചു നടുമ്പോൾ കാക്കനാട് വെസ്റ്റ് ഭദ്രാസനം അനുഭവിച്ച നല്ല ഇടയൻ്റെ സ്നേഹവാത്സല്യം ലോകം മുഴുവനിലേക്കും വ്യാപിക്കുകയാണ്. മെത്രാപ്പോലിത്തായിട്ട് 30 വർഷം ആകുന്ന ഈ അവസരത്തിൽ സഭാതലവനായി നിയോഗിക്കപ്പെടുമ്പോൾ കാലത്തിൻ്റെ വെല്ലുവിളികളെ ദൈവാരൂപിയുടെ ചൈതന്യത്താൽ നേരിടുവാൻ കൃപ കണ്ടെത്തിയ വലിയ ഇടയനെ നമുക്ക് ബാബ തിരുമേനിയിൽ ദർശിക്കാം. കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് വലിയ ആനന്ദത്തിൻ്റെയും ചാരിതാർത്ഥ്യത്തിൻ്റെയും നിമിഷമാണ്. തങ്ങളുടെ മെത്രാപ്പോലീത്ത സഭ മുഴുവൻ്റെയും തലവനായ പൗരസ്ത്യ കാതോലിക്ക ആയി വാഴിക്കപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിലൂടെ ഈ ഭദ്രാസനത്തിൽ ദൈവം നൽകിയ അത്ഭുതങ്ങൾ സഭ മുഴുവനിലേക്കും വ്യാപിക്കുന്നതിൻ്റെ ആനന്ദമാണ് വിശ്വാസ സമൂഹത്തിനുള്ളത്. ഈ ഭദ്രാസനത്തിലെ പട്ടക്കാരും അൽമായക്കാരും വയോധികരും കുടുംബജീവിതക്കാരും യുവജനങ്ങളും കുട്ടികളും കുഞ്ഞുങ്ങളും നാട് മുഴുവനും ഒരുപോലെ ആനന്ദിക്കുകയാണ്. വിശുദ്ധ പൗലോസ്ലിഹായുടെ കോസ്മോളജിയും ചട്ടമ്പി സ്വാമികളുടെ അദ്വൈത സിദ്ധാന്തവും താരതമ്യം ചെയ്ത് പഠിച്ച് പുതിയൊരു മതദർശനം തന്നെയാണ് പരിശുദ്ധ ബാബ തിരുമേനി ലോകത്തിന് നൽകുന്നത്. റഷ്യയിൽ പോയി റഷ്യൻ ഭാഷ പഠിച്ച് 19-ാം നൂറ്റാണ്ടിലെ ബൈസാൻഡൈൻ വേദശാസ്ത്രജ്ഞനായ ബോളോട്ടോവിൻ്റെ പഠനങ്ങളെപ്പറ്റി റഷ്യൻ ഭാഷയിൽ തീസീസ് എഴുതി തിരുമേനി റഷ്യക്കാരെ പോലും അമ്പരപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ചിന്താമണ്ഡലത്തിൽ നിന്നും രൂപം കൊണ്ട ക്രിസ്റ്റോളജി ഗ്രന്ഥമാണ് ജർമ്മൻ ഭാഷയിലുള്ള ദ വേർഡ് ബിക്കം ഫ്ലഷ് എന്ന മഹനീയ ഗ്രന്ഥം. ബി എസ് സി കെമിസ്ട്രി ബിരുദം നേടിയ ശേഷം സെമിനാരിൽ ചേരാൻ പോയ തിരുമേനിക്ക് അവിടെയും പ്രശ്നമുണ്ടായി എന്നാണ് ഞാൻ പത്രങ്ങളിൽ വായിച്ചത്. സെമിനാരി പ്രവേശനത്തിന് ഫീസായി 500 രൂപ കൊടുക്കണം. അതിന് വീട്ടിലുണ്ടായിരുന്ന 2 പശുക്കളിൽ ഒന്നിനെ വിറ്റു, 250 രൂപ കിട്ടി. ബാക്കി ഇടവകപ്പള്ളിയിൽ നിന്ന് കിട്ടി. ആ തുടക്കമാണ് ഇന്ന് ലോകം മുഴുവൻ്റെയും വസന്തമാകുന്നത്. ഇന്നലെ പരിശുദ്ധമായ പരിമലയിലെ അഭിഷേക വാടിക്കൽ കർമ്മത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ അനുമോദന സമ്മേളനം കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിൻ്റെതാണ്. ഈ ഭദ്രാസനത്തിന് തന്നെയാണ് ഈ പ്രിവിലേജ് ഏറ്റവുമധികം അർഹത ഉള്ളതും. തങ്ങളുടെ ഭദ്രാസനാധിപൻ സഭ മുഴുവൻ്റെയും കാതോലിക്ക ബാബ ആകുമ്പോൾ ഇവിടെയുള്ള എല്ലാ മനുഷ്യരും പ്രകൃതി പോലും ആനന്ദം കൊള്ളുകയാണ്. മലങ്കര ഓർത്തഡോക്സ് സഭാധ്യക്ഷനായി പരിശുദ്ധ പെസോലിയോസ് മാർ തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാബ എന്ന നാമം പരിമല തിരുമേനിയുടെ കബറിട ദേവാലയത്തിൽ വെച്ച് സ്വീകരിച്ച് സുപ്രധാന മേൽപ്പെട്ട ശുശ്രൂഷ നിയോഗമേറ്റിരിക്കുന്ന ബാബ തിരുമേനിക്ക് ദൈവം എല്ലാ കൃപാവരങ്ങളും
സമർത്ഥമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹൃദയപൂർവ്വം തിരുമേനിയെ അനുമോദിച്ച് അദ്ദേഹത്തിന് ഈ ഹൃദ്യമായ അനുമോദന സമ്മേളനം സംഘടിപ്പിച്ച കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിൻ്റെ എല്ലാ സംഘാടകരെയും പ്രത്യേകമായിട്ട് നന്ദിപൂർവ്വം ഓർത്ത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി.